ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. എന്തിനാ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ നടത്തിയ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ റിയാക്ഷൻ ആണ് കേട്ടോ. അതായത് ഞാൻ മുടി നൈസായിട്ടൊന്ന് വെട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം പോയപ്പോഴത്തേക്കും ചേച്ചിയുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് രാവിലെ പോയതാണ്. അപ്പോഴത്തേക്കും ചേച്ചി ചോദിച്ച് മുടിയൊക്കെ ഒരുമാതിരി കിടക്കായിരുന്നു. എൻ്റെ നോർമൽ ഹെയർ സ്റ്റൈൽ അറിയാമല്ലോ, ജസ്റ്റ് ചരിച്ചിരിക്കാം, മുടി കെട്ടി ഇവിടെ ഫ്രണ്ടിൽ കുറച്ചെടുക്കുക, അതായിരുന്നു. അതേയും ചേച്ചി ചോദിച്ചു ഇത് കുറേ നാളായാലും ഈ ഹെയർ സ്റ്റൈൽ തന്നെ ട്രൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടൊരു ചേഞ്ച് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നന്നാകും ഇല്ലയോ എന്നൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ലാന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വ്ലോഗ് എടുക്കാൻ, അതെങ്ങാനും കുറവായി പോയാലോ. അപ്പോൾ എൻ്റെ മുടിയിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കും. അഞ്ചുമൊക്കെ വന്ന് നമുക്ക് റിയാക്ഷനൊക്കെ തന്നിട്ടാണ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോ എടുത്തിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഇൻട്രോ എടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വ്ലോഗിന് വേണ്ടി തുടങ്ങിയ ഒരു ഹെയർ കട്ടല്ല, വെറുതെ പോയി വെട്ടിയതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഹെയർ കട്ട് ചെയ്ത് വീട്ടിൽ വന്നതിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ വിളിച്ചായിരുന്നു. അപ്പോഴത്തേക്കും അവൻ്റെ റിയാക്ഷൻ കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിക്കൂടെ എന്ന് വിചാരിച്ചത്. അവൻ്റെ റിയാക്ഷൻ ഇപ്പം ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഇതായിരുന്നു അവൻ്റെ റിയാക്ഷൻ. ഗൈസ്, അപ്പം എൻ്റെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നെറ്റൂരുള്ള ഒരു ഷോപ്പിലാണ്, ബാരിക് എന്നാണ് കേട്ടോ പേര്. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ, 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിപ്പോൾ കുറേ സ്ഥലത്തു നിന്നൊക്കെ ഹെയർ കട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാരിക് ആണ് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനോ ഗേൾഫ്രണ്ടിനോ അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോൺ ത്രൂ വാങ്ങിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇപ്രാവശ്യം ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഇപ്രാവശ്യം അല്ല, ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ജീൻസ് ടോപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് എന്തായാലും ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നൈസായിട്ട് വാങ്ങിക്കുക. നല്ല മെറ്റീരിയലാണ്, എനിക്ക് നല്ല കംഫർട്ടാണ് ജീൻസൊക്കെ ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുക, ഫുള്ള് കണ്ടു നോക്കുക, അടിപൊളിയാണ് കേട്ടോ. Many hours later. Guys, അപ്പോൾ ഇപ്പോൾ നിക്കേട്ടനും നരയും ടൗണിലുണ്ട്. അപ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹെയർ കട്ട് ചെയ്യുന്നത്. എപ്പോഴും നല്ല ഏത് സ്റ്റെപ്പ് അതുപോലെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റ് ഹൗസിലാണ് അവരെല്ലാം നിപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വണ്ടിയായിട്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. നമ്മൾ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി നരയുടെ നിൽക്കേണ്ട അടുത്ത് വന്നേക്കാണ്. ഇവര് ഓൾമോസ്റ്റ് എൻ്റെ തുമ്പ് കണ്ട, എന്നാലും ഫുള്ള് കണ്ടില്ലല്ലോ. തുമ്പ് മീൻസ് മുടിയുടെ അറ്റം, അല്ലാതെ കണ്ടില്ലല്ലോ. എന്താ പറയാനുള്ളത്, മദാമ്മയുടെ ലുക്ക് ഉണ്ട്. ഇങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം അലീനെ കണ്ടിരിക്കുകയായിരുന്നു. റിയാക്ഷൻ ഉണ്ടായിരുന്നു, അത് എടുക്കാൻ ഞാൻ വിട്ടുപോയി. സഞ്ജു ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ഡേ ആണ്, അതേ മുടി ഇത്തിരി ഇവിടെ കേളായിട്ടൊക്കെ ഉണ്ട്. എന്റെ പഴയ മുടിയുടെ ഷേപ്പൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ സഞ്ജുവിന്റെ വണ്ടി ഇരിക്കാണ്, അവര് ഓൾറെഡി എന്നെ വീണ്ടും അകത്ത് കയറി കണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇവനോടി അകത്ത് എങ്ങനെയുണ്ട്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്തിരിയുടെ സുന്ദരിയായിട്ടുണ്ട്. ഞാൻ പണ്ടോട്ടികളോട് പറയാനാണ്, എടി വേറെ ലുക്കൊക്കെ ട്രൈ ചെയ്യാം. മൊത്തത്തെ അല്ല, എടി ഈ ഇടക്ക് നിന്ന് ഇത്തിരി പഠിച്ചെടുക്കണം, അറിയത്തില്ല. പക്ഷെ അതിന്റെ മുടി ഇങ്ങനെ ഇട്ടാ മതി, മറ്റേ ഉട്ടാ പഞ്ചാബിന് അതൊക്കെ മതി. അത്ര അങ്ങനെയല്ല, റിലാക്സ് ഒക്കെ ചെല്ലാതെ ചെയ്യത്തില്ലേ. അന്നാ മുടി ഇത്തിരിയുടെ വേണം. പക്ഷെ ഇത് കൊള്ളാൻ കണ്ടിപ്പോൾ ഇത്തിരി സുന്ദരിയായിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും നല്ല ഭംഗിയുണ്ട്, ഇത്തിരി സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്തിരി വണ്ണൊക്കെ വെക്ക്, അതിന് കുറച്ച് ടൈമൊക്കെ വേണം. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, 2022 തീരുന്നതിന് മുമ്പ് ഞാൻ വണ്ണം വെക്കുന്നു. ഇത് ഇവള് ഇതേപോലെ കുറേ വട്ടം പറഞ്ഞു, 2 മാസം കൊണ്ട് ഇന്നലെ പറയണേണ്ട്. ഞാൻ മറ്റേ അനിഷ്ടം ഏതാണ്ടൊക്കെ വാങ്ങി കുടിച്ച് വണ്ണം വെക്കും. പ്രോട്ടീൻ പൗഡറൊക്കെ പണ്ടേതാണ്ട് എനിക്ക് റിവ്യൂ ഇട്ടപ്പോ ഞാൻ കൊടുത്തരുത്. അതൊക്കെ തിന്നിട്ട് കേക്കണല്ലോണ്ട് ബോട്ടി പട്ടിണി പാടുക. ആരെങ്കിലും കേട്ടിട്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നിട്ടുണ്ടാടി? ആരും വന്നില്ലടാ. ഗായ്സ്, ഓപ്പൺ ചാൻസ് ആണ്, വേറെ ഗേൾഫ്രണ്ട് പോലും ഇല്ല, സോറി ബോയ് ഫ്രണ്ട് പോലും ഇല്ല. അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും വേറെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. മെസ്സേജ് അയക്കുക.
A few moments later. Guys, appo ippo സ്റ്റാൻലി ഇവിടെ അകത്ത് കേറിയിട്ടുണ്ട്. അപ്പോഴേക്ക് അവനോട് കൂടെ ചോദിക്കാൻ ഇതിന്റെ മുടി അങ്ങോട്ട് നിൽക്കുന്നതാ തോന്നുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇവന്റെ മുടിയും ഏകദേശം എന്റെ പോലെ ഒക്കെ ആയല്ലേ. പക്ഷെ കാണാൻ ഭംഗി എന്റെ മുടിയാ. നമ്മള് കണ്ണാടി വെക്കാൻ വേണ്ടി വന്നിട്ടാണ്. ഡിസ്കാർട്ടിലാണേ. ഇവന്റെ പുറത്ത് എടുക്കാൻ വേണ്ടി വന്നത്. പക്ഷെ അത് പുറത്തെ കിട്ടിയില്ല. ഇത് സ്റ്റാൻലി സജസ്റ്റ് ചെയ്തതാ. എന്റെ മുഖം കാണണ്ടല്ലോ. കണ്ണാടി മുഖത്ത് വെച്ച് ഗൈസ്. അപ്പൊ ഞാൻ സഞ്ജുവിന് ഒരു ഗ്ലാസ് എന്റെ കൂടെ വന്നിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടാണ്. ഇതാണ് കേട്ടോ, ചാർട്ട് അല്ല കേട്ടോ. 2600 ഗൈസ്. വൗ, ഇതിന്റെ ഗോൾഡൻ ആണ് കേട്ടോ അവൻ എടുത്തത്. പക്ഷെ അത് കൊള്ളായിരുന്നു. പക്ഷെ ഇവൻ കത്തി നിക്കുന്നു. സിമ്പിളാന്നല്ലേ തോന്നല്ലേ. പാവപ്പെട്ടതായിട്ടുണ്ടോ? ഞാൻ കണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോയി. ഒരു വർഷം ടെസ്റ്റ് ചെയ്തിട്ട് പവർ കൂടിയേ കൊണ്ടുവന്ന് ഇറങ്ങാൻ പറ്റും. ഞാൻ 94 കല്യാണം വല്ല ഉണ്ടായിരുന്നോ? മെഹന്തി കേട്ടിരിക്കണല്ലോ. ഒരു 18 മണിക്കൂറിനുള്ളിൽ എന്തായാലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടെന്ന് തോന്നാറുണ്ടോ? തലവേദന അങ്ങനെ എന്തെങ്കിലും? തലവേദന ഉണ്ടാകും. ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ എന്തിനെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് ഇപ്പൊ തലവേദന. നമ്മള് കണ്ണാടി ഒക്കെ വാങ്ങിയില്ല. ഒരാഴ്ച എടുക്കും വരാനായിട്ട്. 17-ാം തീയതി ആകുമ്പോഴേ കണ്ണാടി എടുത്തോളൂ. ഇവന്റെ കണ്ണാടി എപ്പോഴേ വരുള്ളൂ. ഇവന്റെ എന്തോ സംഭവം ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. എന്റെ ഇതില് ലെൻസ് വരണം, പിന്നെന്തോ ആന്റി ഗ്ലെയറും, പിന്നെന്തോ ബ്ലൂവാ, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അവര് ഡൽഹിയിൽ നിന്ന് അയക്കണം. അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇതൊക്കെ ജസ്റ്റ് കാണിക്കാനായിരുന്നു. മുടി വെട്ടിയതുകൊണ്ട് മാത്രം ബ്ലോഗ് എടുത്തോ. അപ്പൊ അടുത്തത് ഇവൻ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തുതരും. അതൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ചിലപ്പോ. അല്ലേ, നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉണ്ടാവുന്നുള്ളൂ. നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും ഞാൻ അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ കാണുന്നവരെ അഡിയോസ്. നീ ഇതുവരെ അവളെ കണ്ടിട്ടില്ല. ചിരിക്കരുത്. നാടൻകുട്ടി, നീ റെഡിയല്ലേ? ആ ദേ, ഇതാണ് മീര. എങ്ങനെയുണ്ട് നോക്കിയോ? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്.